നല്ല കറുമുറയെന്ന് കടിക്കാനായിട്ട് നല്ല പട്ടാണി ഫ്രൈ ഉണ്ടാക്കാം. അതിനായി 1 കപ്പ് പട്ടാണി കടല വെള്ളത്തിൽ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഞാനൊരു തുണി കൊണ്ടാണ് ഡ്രൈ ആക്കി എടുക്കുന്നത്. നന്നായി തന്നെ വെള്ളം മാറുന്നത് വരെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനിയൊരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഫ്രൈ ആക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായാൽ ഇതിലേക്ക് കുറച്ച് പട്ടാണി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ചു വയ്ക്കണം. വറുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ അടച്ച് തന്നെ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ വെള്ളമായി എല്ലാം മാറിക്കഴിഞ്ഞാൽ ആ പൊട്ടുന്ന സൗണ്ട് ഒന്ന് നീക്കും. ഏകദേശം ഒരു 2 മിനിറ്റിന് ശേഷം ഒന്ന് നോക്കിയാൽ പകുതി വെള്ളമെല്ലാം പോയിട്ടുണ്ടാവും. ഇനി കുറച്ചുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വീണ്ടും ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമ്മളുടെ പട്ടാണിയിലെ വെള്ളമെല്ലാം തുറന്ന് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു പട്ടാണി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ പാത്രത്തിൽ ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പട്ടാണി വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.